ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായി സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി മലയോരത്തൊരു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ. മുക്കം കുറ്റിപ്പാല സ്വദേശിയായ ലോറൻസ് പള്ളിത്താഴത്ത് എന്ന 72-കാരനാണ് 6 മാസം കൊണ്ട് 2500 പേജുകളിലായി ബൈബിൾ മുഴുവനായും പകർത്തി എഴുതിയത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ബൈബിളിലെ പഴയ നിയമം 1-ാം അധ്യായമായ ഉൽപ്പത്തിയിലെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന ആദ്യ വചനം മുതൽ പുതിയ നിയമത്തിലെ അവസാന വചനമായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം വരെ വടിവൊത്ത അക്ഷരങ്ങളിൽ പകർത്തി എഴുതിയിരിക്കുകയാണ് ലോറൻസ് പള്ളിത്താഴത്ത് എന്ന ഈ 72-കാരൻ. താമരശ്ശേരി രൂപതയിൽ നിന്ന് വിശ്വാസികളോടുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോഴാണ് ലോറൻസ് ഈയൊരു കഠിന പ്രയത്നത്തിന് തുടക്കമിടുന്നത്. 2020 ജനുവരി 1 ആരംഭിച്ച യജ്ഞം പൂർത്തിയായത് കൃത്യം 6 മാസം കഴിഞ്ഞ് 2020 ജൂൺ 30. ശരാശരി ദിവസവും 6 മണിക്കൂറോളം സമയം എഴുതിയാണ് 2500 പേജുകളിലായി ബൈബിൾ മുഴുവനായും ഇദ്ദേഹം പകർത്തിയത്. അങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത് താമരശ്ശേരി രൂപതയിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ബൈബിൾ എഴുതാൻ താല്പര്യമുള്ളവർ 2019 ഡിസംബർ 25 തുടങ്ങി 2020 ഡിസംബറിന് മുമ്പായിട്ട് എഴുതാൻ കഴിയുന്നവരൊക്കെ എഴുതണമെന്നും പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ കോവിഡ് കാലമാണ്, പുറത്തൊന്നും പോകാനുമില്ല. അപ്പോൾ അങ്ങനെ കേട്ടപ്പം എനിക്കും എഴുതണമെന്നൊന്ന് തോന്നി, അങ്ങനെ അങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പം 10 മണിക്കൂർ വരെ എഴുതിയ ദിവസങ്ങളുണ്ട്. പക്ഷെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 6 അവേഴ്സ് എഴുതിയിട്ട് കാണും. ഇങ്ങനെ പകർത്തി എഴുതുമ്പോൾ ബൈബിൾ വചനങ്ങൾ കൂടുതൽ ഗ്രഹിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ലോറൻസിന് ഇതുകൊണ്ടുണ്ടായ നേട്ടം. ബൈബിള് നമ്മൾ എഴുതുമ്പം വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്കൊരു അതിനെപ്പറ്റിയൊരു ഗ്രാഹ്യവും കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാകാനൊക്കെ സാധിക്കും. അപ്പം ബൈബിളിനെ പറ്റി കൂടുതലൊന്ന് പഠിക്കണമെന്ന് തോന്നി അങ്ങനെ എഴുതാൻ തീരുമാനിച്ചതാണ്. ഈ ഒരു ശ്രമകരമായ ജോലിക്ക് താമരശ്ശേരി രൂപതയിൽ നിന്നും വിമുക്തഭടന്മാരുടെ കൂട്ടായ്മയായ NXCCയിൽ നിന്നും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ലോറൻസിന്. ഭാര്യ ലീലാമ്മയുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും ഇദ്ദേഹത്തിന് കരുത്തായി. 28 വർഷം ഇന്ത്യൻ ആർമിയിൽ എഡ്യൂക്കേഷൻ കോറിൽ സേവനമനുഷ്ഠിച്ച ലോറൻസ് ആത്മധൈര്യത്തിൻ്റെ പിൻബലത്തോടെ തന്നെയാണ് രൂപത നൽകിയ സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിച്ചത്. ക്യാമറാമാൻ രാജേഷ് കാർമോലയ്ക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.